കൃഷിയിൽ വിജയം കൈവരിച്ച യുവാക്കളുടെ കൂട്ടായ്മ കാസർഗോഡ് പന്നയാലിലെ യുവത സ്വയം സഹായ സംഘമാണ് കഴിഞ്ഞ 5 വർഷമായി കാർഷിക രംഗത്തെ സജീവ സാന്നിധ്യമായിട്ടുള്ളത് ഓരോ വർഷവും കൂടുതൽ തരിശു ഭൂമികളിൽ കൃഷി ചെയ്ത പുതിയ തലമുറയ്ക്ക് മാതൃകയാകുകയാണ് ഈ യുവാക്കൾ കൃഷിയിൽ പൊതുവേ വിമുഖത കാട്ടുന്നവരാണ് പുതിയ തലമുറ എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമാണ് കാസർഗോഡ് പനയാലിലെ യുവാക്കളുടെ കൂട്ടായ്മ നൽകുന്ന അനുഭവം കഴിഞ്ഞ 5 വർഷമായി പനയാലിലെ യുവത സ്വയം സഹായ സംഘം കൃഷിയിലും ഇതുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രംഗത്തും സജീവമാണ് ആദ്യകാലങ്ങളിൽ ചെറിയ തോതിൽ ആരംഭിച്ച കൃഷി പിന്നീട് വിപുലീകരിച്ചു രണ്ടു പതിറ്റാണ്ടായി തരിശിട്ടിരുന്ന പള്ളിക്കരയിലെ 15 ഏക്കറോളം വയലിൽ യുവാക്കൾ നെൽകൃഷി ചെയ്തു മികച്ച വിളവും ഇവർക്ക് ലഭിച്ചു കൊയ്ത്തുത്സവം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനാണ് നിർവഹിച്ചത് അടുത്ത ഘട്ടത്തിൽ കൃഷി കൂടുതൽ വിപുലീകരിക്കാനാണ് യുവത സ്വയംസഹായ സംഘത്തിന്റെ തീരുമാനം യുവത സ്വയംസഹായ സംഘം പനയാലി കഴിഞ്ഞ 5 വർഷമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ കൃഷി ചെയ്തു അപ്പൊ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് നാട്ടിൽ ഭൂമി ലഭ്യമല്ല അതായി അതുകൊണ്ട് നമ്മൾ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിക്കര ബീച്ചിന് സമീപം കുറച്ച് തരിശ് ഭൂമിയുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ ഒരു 6 ഏക്കറോളം സ്ഥലത്ത് കഴിഞ്ഞ വർഷം കൃഷി ചെയ്തു അത് ഈ വർഷം 15 ഏക്കറായിട്ട് വ്യാപിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച വിളവ് കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കൃഷി കണ്ടിട്ട് കുറെ ആൾക്കാർ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഒരു 50 ഏക്കറോളം തരിശിട്ട സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പനയാൽ റൈസ് എന്ന പേരിൽ അരിയും അടുത്ത കാലത്ത് പനയാൽ യുവത സ്വയംസഹായ സംഘം വിപണിയിലിറക്കിയിരുന്നു ഇത് ഈ വർഷം മുതൽ വിപുലീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് പള്ളിക്കര ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും ജനപ്രതിനിധികളും നാട്ടുകാരും യുവതയുടെ സംരംഭങ്ങൾക്ക് നല്ല പിന്തുണ നൽകി വരുന്നുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്